സർക്കസ് കുലപതി ജെമിനി ശങ്കർ അന്തരിച്ചു 99 വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം സന്തോഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സന്തോഷ് എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഇന്നലെ രാത്രി 11:40 കൂടിയാണ് ജെമിനി ശങ്കരൻ വിടവാങ്ങിയത്. ആധുനിക സർക്കസിന്റെ കുലപതി എന്നറിയപ്പെടുന്ന ജെമിനി ശങ്കരൻ 99 വയസ്സിലാണ് വിടവാങ്ങിയത്. അദ്ദേഹം ദീർഘനാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. 1951 ലോകപ്രശസ്തമായ ജെമിനി സർക്കസ് ആരംഭിച്ചുകൊണ്ട് ജെമിനി ശങ്കരൻ സർക്കസിന്റെ ലോകത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായി മാറുന്നത്. ആദ്യം ഈ സർക്കസ് കലാകാരനായി ഈ സർക്കസ് സ്തംഭിലേക്ക് എത്തിയ ജെമിനി ശങ്കരൻ പിന്നീട് സർക്കസ് ഈ ജെമിനി സർക്കസ് സ്ഥാപിച്ചുകൊണ്ട് സർക്കസ് ഉടമയാവുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം ജംബോ സർക്കസും ഗ്രേറ്റ് റോയൽ സർക്കസ് ഉൾപ്പെടെയുള്ള പ്രധാന സർക്കസ് കമ്പനികളുടെ ഉടമസ്ഥനായി. 1951 ഗുജറാത്തിലെ ബില്ലിമോളിയിൽ ജെമിനി എന്ന പേരിൽ സർക്കസ് തുടങ്ങിയത്. മഹാരാഷ്ട്രയിലെ വിജയ സർക്കസ് ഏറ്റെടുത്ത് ജെമിനി എന്നുള്ള പേര് മാറ്റിയാണ് ജെമിനി സർക്കസ് തുടങ്ങുന്നത്. അതിനുശേഷം അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കസ് കമ്പനിയായി വളരുകയായിരുന്നു. 1977 ജംബോ സർക്കസ് തുടങ്ങിയത്. അതോടൊപ്പം തന്നെ സർക്കസ് കുലപതി എന്നതോടൊപ്പം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. അടിയുറച്ച ഇടതുപക്ഷ വിശ്വാസിയായ അദ്ദേഹം വാർദ്ധക്യകാലത്ത് പോലും ഇടതുപക്ഷത്തിന്റെ എല്ലാം തന്നെ വേദികളിൽ വളരെ സജീവമായിരുന്നു. ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി കണ്ണൂരിൽ എത്തിയപ്പോൾ വിശ്രമിക്കുന്ന ജെമിനി ശങ്കരനെ സന്ദർശിച്ചിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ വിടവാങ്ങിയത്. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.